കർത്താവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, പഴയ നിയമ പുസ്തകത്തിൽ നമ്മൾ ഒത്തിരിയേറെ സമയങ്ങളിൽ ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിക്കുന്നതായിട്ടും ദൈവജനം അവൻ്റെ ജീവിതത്തിൽ യഹോവയെ ആരാധിക്കുന്നതിനും അവൻ അടിമത്തത്തിലായിരിക്കുമ്പോഴും അവൻ സങ്കടങ്ങളിലായിരിക്കുമ്പോഴും അവൻ യഹോവയെ പ്രതി പല കാര്യങ്ങളും അവൻ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ബാബിലോൺ പ്രവാസത്തിന് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അവിടെ ആയിരിക്കുമ്പോഴും അവർ തൻ്റെ യഹോവയ്ക്ക് വേണ്ടി ജീവിക്കാൻ മനസ്സ് കാണിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നു. രണ്ട് മക്കബേരുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. അവർ ഏക മനസ്സോടുകൂടെ കർത്താവിനെ സ്തുതിച്ചപ്പോൾ മനുഷ്യരോട് മാത്രമല്ല ഘോരമൃഗങ്ങളോടും ഇരുമ്പ് കോട്ടകളോടും യുദ്ധം ചെയ്യുവാൻ അവർക്ക് മനോധൈര്യം ലഭിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മുമ്പിൽ ഇസ്രായേൽ ജനം അവർ ദൈവത്തെ ഏകസ്വരത്തിൽ സ്തുതിച്ചപ്പോൾ അവർക്ക് ശക്തി പ്രാപിക്കുക. അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, അമ്മയോട് ചേർന്ന് അവർ ഏക മനസ്സോടുകൂടെ ഏകസ്വരത്തിൽ സ്തുതിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട്. പ്രിയമുള്ളവരെ, തകർന്നുപോയ ആ ശിഷ്യന്മാരുടെ നടുവിലേക്ക് അവർ ഏക മനസ്സോടുകൂടെ കർത്താവിനെ ആരാധിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവർ ശക്തി പ്രാപിക്കുകയാണ്. മക്കബേരുടെ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഏകസ്വരത്തിൽ സ്തുതിച്ചപ്പോൾ അവർ പ്രതിസന്ധികളുടെ മുമ്പിൽ അവർക്ക് മനോധൈര്യം ലഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വരണം. ജീവിതയാത്രയിൽ ഞാനും എൻ്റെ കുടുംബവും ഏക മനസ്സോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് അവനെ സ്തുതിക്കുമ്പോൾ ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യുമെന്നുള്ള കൃപ സ്വർഗത്തിലെ പൊന്നുത്തമ്പുരാൻ നമുക്ക് തരും. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. പ്രതിസന്ധികളുടെ മുമ്പിൽ തളർന്നു പോകാതെ ഞാനും എൻ്റെ കുടുംബവും യഹോവയായ ദൈവത്തെ ആരാധിക്കും, അവനെ ഏകസ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് പ്രതിസന്ധികളെ നേരിടാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതം നഷ്ടമാകുകയില്ല, മറിച്ച് നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായി മാറും. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ പൊന്നു തമ്പുരാൻ നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തട്ടെ, അവനെ ഏകസ്വരത്തിൽ സ്തുതിക്കുന്നവരായിട്ട് നമുക്ക് മാറാം.